हलो फ्रेंड्स वेलकम टू सवारी गिरिगिरी सवारी गिरी मत व्लोग स्वागत अब या पतन जिले मलपल मलपल पड़वेल स्थल एंल नम्डे तोमस चाये वीड इंपन कुछ दस मध्यम निर वीडा अल अब आ वीड का वे अब अब चोदी वेटी नामिवेती अब नमुक ए बाकी का वीड ओके अब नमुक अशेष ना अच्छनो नमुक चोदी अब नमें तोमस अच्छा नम्बे कूड़े अब अच्छा वाले सीमप्लर मनुष्य अब अच्छा अति वीडि कूड़े क्यों नमुक अद चोदी हलो एफीष्यल नेम तोमस परो ए पेट नेम जेम्स जेम्स अड़ा या मनस क्रियेशन प्लाना यानि वर्ष मनस चिंती 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 या लोक सच्ची मूं वाहन मेन इनवेशन को और पक्षे कणु ए फ्रंट व्यू फ्लैटि षेप सेंट्रल इनवेशन ट्रेन षेपिल अगर षिपिटे षेप इत आदमे याद क्रियेटे वटा पर अंदर यावसान ना ओर स्टेज कहियो आलका कुरे मनस मनस इतने फ्रंट व्यून और प्रत्येक आषन बेहरी नाशनल फ्लैग या डिसेन राज्य बेहरीोड़ आदरव सेंट्रल याकाल बोम पूनल अगर आ यात्री क्रेन जयंती जयंती मेमरी कड़पे कुछ पीड़े लास्ट अवार ऐलेंड बेहरी ऐलेंड अवड़े कुरे वर्को या अवे अद फ्लैट षिपि षेपिल अगर मनस क्रियेशन इवे वह या बेहरी को वर्कान वह कंप्लीट स्ट्रक्चर वर्क मूं मस विसन सोफी पर बंगलादेशी बंगलादेशी कोचन नाम स्टील क्रियेशन चयनोर औट्लैन को अगरवे वर्क कंप्लीट मेन स्ट्रक्चर पे इन या तड़ी पर साधन ई वीडी इन वे उपयोग आगपा इवते बैग कॉन्क्रीट बेस उटू बाकी कंप्लीट 90% स्टील फ्लोर कंप्लीट कवर बी बोर्ड साइड बी पानल बी बोर्ड कंप्लीट कवर इन प्रत्येक या पल पल चानल पर अणलो इन इनसाइड कंप्लीट स्लाइडिंग सिस्टम डोर्स विंडोस अंतर पोर्शन रुपन मूवी कहना वीड कंप्लीट हॉला अल या कंप्लीट उपयोग सीलिंग उपयोग जिप्सम सीलिंग अल डिसेन वर्क अदर्स का विश्वसू इे रू वाकूट पर वर्कसाइटे वर्क आद्यम मतुराूँ फौंडेशन वेड़ सोफियो कूड़े ते मत मैकल पर ब्रदेसा मेन कंप्लीट स्टील स्ट्रक्चर वर्क इपड़ी मैकल मत इनसाइड वर्क अद सीलिंग वर्क मुझे सजी एंड ग्रूप चेंगन्नूर ग्रूप इंटीरियर वर्क कूड़ल इलेक्ट्रिकल वर्क मत 99% जेफिनु निखिलु टीम आपे संबंधी ओपीनियन एक्सपर्ट गाइस या एक्सपर्ट गाइस आ कंप्लीट वर्क ऑलमोस्ट 1 वीक इलेक्ट्रिकल वर्क तीर्तुन तोहे मेन पार्टिकल पर आर्ट वर्क आर्ट वर्क कंप्लीट हरी एपयद तांगको का फ्लैटि आंगर कौ अद डिसेनवन अब ट्रेन 3D डोर को डयरेन नामिंग नोकियालो अब ओपनिंग तौर नर क्रियेशन हरी इन कंप्लीट पेटिंग वर्क आर्ट वर्क हरी इन इनसइडल हरी
ഇത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ തോമസ് അച്ചാൻ്റെ വീടിനെ കുറിച്ചുള്ള വിശേഷം കേട്ടു. അപ്പോൾ നമുക്ക് ഇനി വീട് കാണണ്ടേ? അപ്പോൾ അകത്തേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ കൂടുതൽ വിശേഷം കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇത് നമ്മുടെ അച്ചാൻ ഇപ്പോൾ ഇതിനൊരു സ്ലൈഡിങ് ഡോറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരു റിമോട്ട് സിസ്റ്റത്തിൽ ഫ്യൂച്ചറിൽ ഓപ്പണിംഗ് ക്ലോസിംഗ് ആണ് അപ്പോൾ അച്ചാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അച്ചാൻ്റെ മൂത്ത മകനാണിത്. ഹായ്, പേര് ബോസ്. ബോസ്, ഓക്കെ. അപ്പോൾ അതുപോലെ ഇതുണ്ട് നമ്മുടെ ഇതിൻ്റെ കാണാം ഫ്രണ്ടിൽ ട്രെയിനിൻ്റെ വ്യൂ ആണ് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ബോഗികൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ആ ഒരു, ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുള്ളൊരു ആ ട്രെയിൻ എങ്ങനെയാണോ ഒരു ആ ഫ്രണ്ടിൽ അതേ വ്യൂ തന്നെ കണ്ടോ എല്ലാ കാര്യങ്ങളും. അതിപ്പോൾ പെയിൻറ്റിങ്ങിലായാലും അതിൻ്റെ ഡിസൈൻ എല്ലാം അത്രമാത്രം അച്ചായൻ അതിനകത്ത് സൂക്ഷ്മമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഫിനിഷിംഗ് സ്റ്റേജ് ആയിട്ടില്ല. സ്ലൈഡിങ് സിസ്റ്റമാണ് ഇതിന്റെ മോഡുകൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇത് പാർട്ട് പാർട്ട് ആകും. നമുക്ക് ആവശ്യമില്ലാത്തപ്പോ ഇതിനെ മൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒറ്റ ഹോൾ ആകും വീട് കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ കൂടുതൽ ഏരിയ നമുക്ക് കിട്ടും. ക്ലോസ് ചെയ്യാം. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടത്തണമെന്ന് വരുമ്പോൾ ഈസി ആയിട്ട് നടത്താൻ പറ്റും. പിന്നെ ഇതിനുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ്. മാസ്റ്റർ ബെഡ്റൂം, ഇത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഇപ്പം ഡിസൈഡ് ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം അറ്റാച്ച് ബാത്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ വീടിനകത്ത് തടി എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു തടി അല്ലാതെ സോറി, അല്ലെങ്കിൽ ലൈറ്റിന്റെ കണക്ഷൻ അല്ല. എല്ലാം ചെയ്തിരിക്കുന്ന സജിയാണ്. തെങ്ങന്നൂരുകാരൻ സജി, സജിയുടെ ക്രീമുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സ്ലൈഡിങ് സിസ്റ്റം. ഇത് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് വാഷിംഗ് ഏരിയ. ഓക്കെ, ഇത് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതിന്റെ ഇൻസൈഡ് ടോയ്ലറ്റ് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട്? ഇപ്പം ചെയ്തിരിക്കുന്നത് 200 ആണ്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഒക്കെ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞില്ലായിരുന്നു, കംപ്ലീറ്റ് ഐ ബീമുകളും സ്റ്റീൽ ട്യൂബ് ഹോളർ ട്യൂബുകളും പിന്നെ സി ചാനലുകളൊക്കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീലിന്റെ പിന്നെ കവർ ചെയ്തിരിക്കുന്നത് മൊത്തം വി ബോർഡും വി പാനലും എല്ലാം കൊണ്ടാണ് മൊത്തം കവർ ചെയ്തിരിക്കും. പിന്നെ ഇതിന്റെ കിച്ചനൊക്കെ ഇനി ടൈം എടുക്കും, അതുകൊണ്ട് അവരതെല്ലാം ചെയ്തു വരും. ഓക്കെ, പിന്നെ ഇതിന്റെ അപ്പുറത്താണ് രണ്ട് ബെഡ്റൂം ഉള്ളത്. ഇതൊരു ബെഡ്റൂം, അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലാത്തതാണ്. ഇത് ഈ ഗ്ലാസ് കവർ ചെയ്തെടുക്കണം. ഇപ്പം പ്രസന്റിൽ കൊറോണയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മെറ്റീരിയൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കംപ്ലീറ്റ് ടെമ്പർ ഗ്ലാസ് ഇട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഏരിയ മൊത്തം. എന്നിട്ട് സിറ്റ് ഔട്ട് പോലെ യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഇതുപോലെ ബെഡ്റൂം ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റികൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുവരെ ചൂടിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടായോ? ഇല്ല ഇല്ല, ചൂടില്ല ചൂടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം കോൺക്രീറ്റ് മിന്നേക്കാട്ടും ഹീറ്റ് കുറവ് വരാനേ ചാൻസ് ഉള്ളൂ. പിന്നെ ഇതിന്റെ മെയിൻ്റനൻസും സീറോ ആകാനാണ് ചാൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലൈമറ്റിനെ ഡിപെൻഡ് ചെയ്ത് നിൽക്കും, എന്താണെന്നുള്ള അറിയത്തില്ല. ഓക്കെ, നോക്കട്ടെ. അപ്പം ജിപ്സം ഇതാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കാലാവസ്ഥയിലുള്ള പറഞ്ഞ ഈർപ്പം, അത് ഈർപ്പം നിൽക്കുന്നില്ലല്ലോ ഇവിടെ നിന്നാൽ പ്രശ്നമാണ്. ഓക്കെ, അതിനകത്ത് എയർ ടൈറ്റ് ആയതുകൊണ്ട് ഈർപ്പം നിൽക്കത്തില്ല. ഓക്കെ, അപ്പോ കൂടാതെ ഒരു എനിക്കൊരു ഡൗട്ടും കൂടെ. അപ്പൊ ഇതിന്റെ ഈ വയറിംഗ് ഒക്കെ ചെയ്ത് എങ്ങനെയാണ്? സീൽഡ് ആണ്? അപ്പം സീൽഡ് ആണ്. ഇത് കംപ്ലീറ്റ് ജോയിന്റ് ഇല്ലാത്ത സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ബ്രേക്കർ സിസ്റ്റത്തിലാണെന്ന് അറിയാമല്ലോ. ഡി ബി കംപ്ലീറ്റ്, ഏതെങ്കിലും ഷോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ബ്രേക്കർ ഓഫ് ആയി പോകും. പക്ഷെ ലെങ്ങും ഞാൻ ജോയിൻ ചെയ്യാതുള്ള സിസ്റ്റത്തിലാണ് വയറിംഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എങ്ങും ജോയിന്റ് ഇല്ല. കാരണം എനിക്ക് താങ്കൾക്കും അറിയാമല്ലോ,
ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്രേക്കർ ശിക്ഷ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പേടിക്കും. ഇതിനെ സംബന്ധിച്ച് എർത്ത് ശിക്ഷത്തിന്റെ ആവശ്യമില്ല, തണ്ടറിങ്ങിന്റെ ഒന്നും എഫക്ട് ഉണ്ടാകത്തില്ല. കാരണം ഇത് ഡയറക്റ്റ് ഭൂമിയിലേക്ക് എർത്ത് പോവാം, ഈ അയൺ ഐ ബീമുകളിൽ നിന്ന് ഡയറക്റ്റ് പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പം ലൈറ്റിംഗ് ഇപ്പം ഇപ്പം നമ്മുടെ ഇടിവെട്ട് അങ്ങനെയുള്ള ബാധിക്കാൻ 99% ചാൻസ് ഇല്ല. ഡയറക്റ്റ് എർത്തായിട്ട് പോവല്ലേ. ആ ഓക്കെ ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സാൻഡ്വിച്ച് പാനലുകൾ ആയതുകൊണ്ട് അകത്ത് ചൂടും അധികം ഫീൽ ചെയ്യുന്നില്ല. അല്ല, റൂഫിന് ഒന്നും ഒരിക്കലും ഹീറ്റ് വരും. കോൺക്രീറ്റിനെക്കാട്ടും നല്ല ഫെസിലിറ്റിയാണ് സാൻഡ്വിച്ച് പാനലിനുള്ളത്. പിന്നെ നമ്മുടെ നാടിന് പറ്റിയോ ഇല്ലയോ എന്നുള്ള എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നു പറ്റുമോ എന്ന് തോന്നുന്നു, ഇനി അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അല്ല, ഇങ്ങനൊരു ഡിസൈൻ ആരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ആണ് ഞങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, ഒരുപാട് ചാനലുകളും ടൈംസ് ഓഫ് ഇന്ത്യ ബിബിസി ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇത്. അതുകൊണ്ട് എല്ലാരും പറഞ്ഞു ഇതുവരെ ഇല്ലെന്ന് പറയുന്നു, ഇനി അറിയത്തില്ല. അത്രയൊക്കെയാണ് ഇപ്പം വരെ ഉള്ള സ്റ്റേജ്. ഇനി ഇന്റീരിയർ വർക്കുകൾ ഒരുപാട് ബാക്കി കിടക്കുന്നു. ഇതിന് പാർക്കെ ഇടണം, പിന്നെ സോളാർ സിസ്റ്റം പിടിപ്പിക്കണം, ബാക്കി കിടക്കുന്നു. അതുപോലെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ ഒരു സ്വപ്ന ഭവനം വീട്. അപ്പൊ എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം? ഇങ്ങനെ ഒരു നമ്മുടെ ഇപ്പം മുമ്പേ പറഞ്ഞു എങ്കിലും എന്തെങ്കിലും മറ്റുള്ള ഒരാൾ ചെയ്യാത്ത രീതിയിലുള്ള ഒരെണ്ണം പരീക്ഷണം നടത്തിയേക്കാവുന്ന വിജയിക്കാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എന്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കല്ലിനും മണ്ണിനും വേണ്ടി നമ്മൾ അധ്വാനിച്ച ജീവിതം വേസ്റ്റ് ചെയ്യണം. കാരണം ഇൻകേസ് ഫ്യൂച്ചറിൽ എന്റെ ജനറേഷൻ കഴിഞ്ഞാലും അടുത്ത് വരുന്ന ജനറേഷൻ ഡിമോൺസ്ട്രേഷൻ ചെയ്ത് വിട്ടാലും ഇതിന് നല്ലൊരു എമൗണ്ട് കിട്ടും, സ്ക്രാപ്പ് കിട്ടാതെ. അത് തന്നെയല്ല, നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാതെ ഏത് രീതി വീടുണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അതിന് കുറെയൊക്കെ ഞാൻ സക്സസ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതാണ് എൻ്റെ. അതുപോലെ തന്നെ നിങ്ങളെ ശ്രദ്ധിച്ചു കാണുകയല്ലോ, ഈ വീടിന്റെ ഒരു ഡോർസും വിൻഡോസും ഒന്നും ഇഞ്ചസ്സേ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ സപ്പോസ് അത്രയും വലിയൊരു മെയിൻ എൻട്രൻസ് ഒക്കെ ഇഞ്ചസ്സേയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അത്ര ഏറിയ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതേസമയം ഇതിന്റെ വിൻഡോസും ഡോർസും എല്ലാം സ്ലൈഡിങ് സിസ്റ്റമാണ്. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും, എനിക്ക് അത്ര ഏറിയ എന്തല്ലേ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. താങ്കൾ ഒരുപക്ഷെ കണ്ടല്ലോ, ഞാൻ ഈ വീടിന്റെ ഒരു ഇഞ്ച് സ്ഥലം പോലും എങ്ങും വേസ്റ്റ് ആക്കിയിട്ടില്ല. ഇവൻ ഒരു വാളിന്റെ തിക്നെസ്, ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ തിക്നെസ് ആണ് മിനിമം 8 inch, പിന്നെ അതിന്റെ പ്ലാസ്റ്ററിങ് ഒക്കെ വെറും 10 inch. നമ്മുടെ അങ്ങനെ എന്തുമാത്രം സ്ഥലം നഷ്ടപ്പെടും. അതുപോലെ തന്നെ എന്റെ വീട് കണ്ടല്ലോ, നിങ്ങൾ ഈ കോളത്തെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ വീടിന്റെ അടിവശം കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് എവിടെ ഇല്ല, ഫൗണ്ടേഷൻ മുതലേ അങ്ങോട്ട് പോയി അത്ര ഏറിയ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. എനിക്ക് കാർ പാർക്കിംഗ് വേണ്ട, ഒന്നും വേണ്ട. ഗാർഡനിങ് ഒക്കെ എനിക്ക് ഈസി ആയിട്ട് നടക്കും, ചെറിയ ചെറിയ കൃഷികളും എനിക്ക് അതിന്റെ അടിയിൽ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ചെയ്തത്. ഇത് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിലുള്ളതിന് സൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് എസ്പെഷ്യലി കുട്ടനാട് ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ ഇതിനെ ചെറിയ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാന്ന് വരിയിൽ ലോ ബഡ്ജറ്റിൽ അവർക്ക് അത് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓരോ മനസ്സിലെ ഓരോ തീരുമാനങ്ങളല്ലേ, താങ്കളുടെ തീരുമാനമല്ല എൻ്റെത്, എന്റെ തീരുമാനമല്ല താങ്കളുടെ. ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ക്രിയേഷനുണ്ട്, അതിനെല്ലാം പിന്നെ ഡയറിങ്ങോടുകൂടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ കോസ്റ്റ് വൈസ് വരാണെങ്കിൽ നോർമൽ ഒരു വീട് ഉണ്ടാകുമ്പോൾ ഇതും തമ്മിലുണ്ടാകുന്ന റേറ്റ് വരാനേ ചാർജ് ഉള്ളൂ. പക്ഷേ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താ, ഇത് ഫസ്റ്റ് ടൈമിനാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ മെറ്റീരിയൽ അവൈലബിൾ. ഇത് നമ്മുടെ സ്റ്റേറ്റിലെ കേരളത്തിൽ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഇല്ല. പിന്നെ വന്നിട്ട് കോയമ്പത്തൂർ പൂനെ എന്നൊക്കെയാണ് ഞാൻ ഈ സാധനങ്ങൾ വരുത്തിയത്. അങ്ങനെ എനിക്ക് കുറേയൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആയി. പിന്നെ ഇപ്പോഴോരോരുത്തരും അതും ഇതും ഒക്കെ ഓരോരോ മെറ്റീരിയൽ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോ നമ്മുടെ തോമസ് അച്ചായന്റെ ഇതാ മൂത്ത മകനാണ് ഇത് ബോവാസ്. അപ്പോ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ചാനലിൽ കൂടെ. ഓക്കെ ബോവാസ് ഭായി, എന്ത് ചെയ്യുന്ന ഇപ്പോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, സെയിന്റ് ജോൺസ് കോളേജിലായിരുന്നു, പത്താം വട്ടത്തിൽ. അപ്പോ കഴിഞ്ഞിട്ട് ഹെഡ്വണിയൊക്കെ ആയിട്ട് കൂടി എന്തെങ്കിലും പി ജി ഒക്കെ ചെയ്യണം. അപ്പം ഇനി നമുക്കിത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ കൂടെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പൊ അവരെ ഒന്ന് പരിചയപ്പെടണം. ഇവിടുത്തെ കിച്ചന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ SS സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്ലേറ്റ് അടിക്കുന്നത്, അപ്പൊ അത് ചെയ്യുന്ന ഈ ചടയാണ് ഇത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഇവര് രണ്ടുപേരും ഇവിടെ എപ്പോഴും ഉള്ളതാണ്. ഇതാ ഞങ്ങളുടെ മെയിൻ
അച്ചാനിപ്പം പറഞ്ഞ രണ്ടുപേര് ഇതാണല്ലേ. മൈക്കിൾ എന്ന് പറയുന്ന ആളാണ്, മത്തായി പുള്ളിയുടെ ചേട്ടനുണ്ട്, ഇന്ന് വന്നിട്ടില്ല. ഇത് മനോജ് ചേട്ടായി. മനോജ്, ഇവര് മൂന്നുപേര് എപ്പോഴും ഇവിടെ ഉള്ളതാണ്, മത്തായി, മൈക്കിൾ, മനോജ്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഇത്. അപ്പോ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇപ്പം ലോകം ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ ഒരു ഇതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അഭിമാനിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ അച്ചാൻ്റെ ഈ ഒരു വീട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് രണ്ട് വാക്കുകൾ ഒന്ന് ഓരോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് എന്തോ നമുക്ക് തന്നെ ഇതിനകത്ത് ഈ ഒരു സംഭവത്തിനകത്ത് നമുക്ക് പണി ചെയ്യാനായിട്ട് സാധിച്ചത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ എന്ത് വർക്കാണ് പെൻചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്റ്റീലിന്റെ ആണ്. സ്റ്റീൽ തട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രയൊക്കെ അങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പം ഇത് നമ്മുടെ മൈക്കിളും മത്തായി. അപ്പൊ ഇത് മൈക്കിളാണ്. ഓക്കെ. അപ്പം ഒന്ന് രണ്ട് വാക്കുകള്. ഒന്നുമില്ല, ഇവിടെ ഞങ്ങൾ വന്നപ്പം ആദ്യം അത്ഭുതമായിരുന്നു, ഇങ്ങനൊരു വീട് നമ്മുടെ തിയേറ്ററിൽ പോകുന്നില്ല, ആദ്യമായിട്ട് ഇതായിരുന്നു. പിന്നെ ഓരോന്നും പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം വീടുകളേ ഇവിടെ തന്നെയായി. ആദ്യം ഞങ്ങളിവിടെ പണിയാവരും എല്ലാവർക്കും ആദ്യം കളിയാക്കുന്ന പോലെ ആയിരുന്നു എല്ലാവരുടെയും ചോദ്യം, ഇങ്ങനൊരു വീട് സക്സസ് ആവുമോ, ഇതെങ്ങനെയാ, ആർക്കും കണ്ടറിവൊന്നുമില്ലല്ലോ. അതാണ് ഇപ്പം എല്ലാവരും അത്ഭുതമാണ്. ആദ്യമൊക്കെ ഞങ്ങളുടെ എല്ലാം കളിയാക്കേണ്ടത്, ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് നോബിൾ എന്നൊരു പുള്ളിയുണ്ട്, കേബിൾ ടി വിടുന്നത്. പുള്ളിയൊക്കെ ഇപ്പൊ കാണുമ്പോൾ ചോദിക്കുന്നത് ഇന്ന് ട്രെയിനിന്റെ ഇഞ്ചിമണിയാണോ ഫ്ലൈറ്റിലാണോ പണി എന്ന രീതിക്ക് എല്ലാവരും ചോദ്യം. എല്ലാവരും ഇപ്പൊ കാര്യമായി, ആദ്യം കളിയാക്കലായിരുന്നു, ഇപ്പൊ കാര്യമായി, എല്ലാവർക്കും താല്പര്യം, ഇപ്പൊ അവരെന്നെ കാണാൻ വരാണ്ടിരിക്കുന്നു. ഭാവമായി തരുന്നത്. ഇന്ന് നമ്മുടെ അച്ചാനുണ്ടല്ലോ. അപ്പോൾ അച്ചാൻ്റെ ഈ ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, എല്ലാവരുടെ അടുത്തും വളരെ വളരെ എന്താ പറയുന്നത്, ഇപ്പം അതിനെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ ആണെങ്കിലും അത് നമുക്ക് പറഞ്ഞെല്ലാം മനസ്സിലാക്കി തരാനുള്ള അച്ചാൻ്റെ ഒരു ഇൻഷിയേറ്റീവ്. നമുക്കത് എന്താ പറയുക, നമുക്ക് വാക്കുകൾ കൊണ്ട് ചെറിയൊരു വാക്കുകൾ പറഞ്ഞ് നിൽക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കേട്ടോ. ഇവിടെ താഴെ ഇപ്പുറവും നമുക്ക് സ്പേസ് ഒന്നും പോയിട്ടില്ല. കാരണം ഒരു വീട് ഫൗണ്ടേഷൻ കെട്ടിപ്പോക്കുന്നത് പോലെ ആ ഇരുത്തിയിട്ടില്ലാത്ത കാരണം താഴത്തെ സ്പേസ് മൊത്തം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. അതുപോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി തിരിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, ഇതിൻ്റെ അതിൽ കൂടെ ഇറങ്ങി അത് വണ്ടി ഒരു റൗണ്ട് ആയിട്ട് പോരും അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ടാക്കി, മീനെയൊക്കെ വളർത്തും. ഓക്കെ. ഇതിനകത്ത് മീനുണ്ടോ? ആ മൊത്തം കാര്യം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അതുപോലെ ഇത് ഇത് കണ്ടോ, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടയറുകളൊക്കെ നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പണി ബാക്കിയുണ്ടല്ലേ. ഫുൾ സ്ട്രക്ചർ, സ്ട്രക്ചറിൻ്റെ ഏറ്റവും എൻഡിലത്തെ ആ ഭാഗത്ത് 13 അടിയിലാണ് പൊക്കി നിർത്തിയേക്കുന്നത്. ഏറ്റവും ബാക്കി കിച്ചൻ്റെ വരുന്ന ആ സൈഡ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എവിടെയെങ്കിലും വെള്ളമൊക്കെ കയറുന്നത് അങ്ങനത്തെ നല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ഉപകാരമായിരിക്കും. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ താഴെ നിന്നുള്ള വ്യൂ കേട്ടോ. ഫുള്ള് ആങ്കിളർ ഇങ്ങനെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ താമസിച്ചിട്ടാണ് ഇതിന്. എല്ലാ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ടി വി ഉണ്ട്. ഓക്കെ ഓക്കെ. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഫ്രണ്ട്സ്, മറ്റുള്ളവരുടെ ആശയങ്ങളാകരുത് നമ്മുടെ സ്വപ്നം. നമ്മളുടെ സ്വപ്നങ്ങളാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തോമസ് അച്ചായൻ. ഓക്കെ. അപ്പോൾ തോമസ് അച്ചായൻ്റെ വീടിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പം അടുത്ത ദിവസം വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.